കർത്താവിൽ നോമ്പുകാരെ, പേർഷ്യൻ മുനിയായ മോർ അഫ്രഹാത്ത് ഇപ്രകാരം പറയുന്നു: മൗനവും വിനയവുമല്ലാതെ അസൂയയ്ക്ക് മറ്റൊരു മരുന്നില്ല. അസൂയയോടൊപ്പം തിന്മയുടെ പ്രതികാരവും വർദ്ധിക്കുന്നു. അനുഗ്രഹീതരെ, വിശുദ്ധൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, അസൂയയ്ക്ക് മരുന്നായി മൗനവും വിനയവുമാണ് ഉള്ളത്. മാത്രമല്ല, അസൂയയോടൊപ്പം തിന്മയുടെ പ്രതികാരം വർദ്ധിക്കുകയും ചെയ്യുന്നു. എങ്ങനെയെന്നാൽ, ഒരുവൻ്റെ വളർച്ചയിൽ അസൂയ പൂണ്ട് മറ്റുള്ളവരോട് അത് പ്രസിദ്ധപ്പെടുത്തി മറ്റൊരുവനിൽ കൂടി ഈ അസൂയയുടെ വിത്ത് പാകി തിന്മയുടെ പ്രതികാരം വർദ്ധിപ്പിക്കുകയാണ്. അതിനാൽ അസൂയ നമുക്കുണ്ടാകുമ്പോൾ നാം മൗനം അവലംബിക്കണം. അതിനെപ്പറ്റി മറ്റുള്ളവരോട് പ്രസിദ്ധപ്പെടുത്തുവാനായിട്ട് ഇടയാകരുത്. എന്നാൽ അതേസമയം വിനയത്തോടെ, ദൈവമേ, എനിക്ക് ആ ഉയർച്ചയ്ക്ക് അർഹതയില്ലെങ്കിലും അവനത് ലഭ്യമാക്കി കൊടുത്തല്ലോ എന്ന് ദൈവത്തെ സ്തുതിപ്പാനായിട്ടിടയാകണം എന്നതാണ്. പുറജാതി സ്ത്രീയായ ജ്ഞാനായകാരി കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് അത്ഭുതം സിദ്ധിക്കുവാനായി വിനയപ്പെട്ട് കർത്താവെ, നായ്ക്കുട്ടികൾ ഉടയവരുടെ മേശമയിൽ നിന്ന് വീഴുന്ന അപ്പ നുറുക്കുകൾ കൊണ്ടും ജീവിക്കുന്നല്ലോ എന്ന് തൻ്റെ അയോഗ്യത മനസ്സിലാക്കി ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. നമുക്കും ഈ നോമ്പിൽ അസൂയ, കലഹം ഇവ ഒഴിവാക്കി മൗനമായി ദൈവത്തിന് മുമ്പാകെ വിനയത്തോടെ ജീവിപ്പാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. ആമീൻ.